ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങോട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ഹോണ്ടയുടെ റിബൽ എന്ന് പറഞ്ഞൊരു വാഹനം നമ്മളെ ഇന്ത്യയിൽ വരാൻ നിൽക്കുകയാണ് അതിനെക്കുറിച്ചാണ് ഇതൊരു ക്രൂസർ ബൈക്ക് ആയിട്ടാണ് വരുന്നത് അതിന് മുൻപ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് നല്ല വീഡിയോ എനിക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് ഓക്കെ വീഡിയോക്ക് പോകാം ഈ വാഹനം രണ്ട് കാറ്റഗറിയിൽ ലഭ്യമാണ് രണ്ട് വേരിയൻ്റായിട്ട് ഈ വാഹനം വരുന്നുണ്ട് ഒന്ന് മുന്നൂറ് സി സിയിലും അതുപോലെ തന്നെ അഞ്ഞൂറ് സി സിയിലും ഈ വാഹനം നമുക്ക് ലഭ്യമാകും അതിൽ അഞ്ഞൂറ് സി സിയിൽ ിങ് സിലിണ്ടറും മുന്നൂറ് സി സി ഉള്ളത് സിംഗിൾ സിലിണ്ടറുമായിട്ടാണ് വരുന്നത് ഈ വാഹനത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള എതിരാളികൾ റോയൽ എൻഫീൽഡ് ക്ലാസിക് അതുപോലെയുള്ള ബൈക്കുകളും പിന്നെ ജാവയും കൂടെയാണ് ഹോണ്ട റിബൽ ഫൈവ് ഹൺഡ്രഡ് ഹോണ്ട റിബൽ ത്രീ ഹൺഡ്രഡ് ഇങ്ങനെ പേരിലാണ് ഈ രണ്ട് വണ്ടി വരുന്നത് ഈ രണ്ട് വണ്ടിക്കും പ്രത്യേകിച്ച് ഡിഫറൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇതിൽ പിന്നെ നമ്മുടെ എൻജിൻ പവറിൽ മാത്രം ഉള്ള മാറ്റേ വരുന്നുള്ളൂ ബാക്കിയുള്ള സൈസും കാര്യങ്ങളൊക്കെ സെയിം ആണെന്നുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് കൂടാതെ ഇതിൽ എൽ ഇ ഡി ഹെഡ് ലൈറ്റും എൽ ഇ ഡി ടൈ ലൈറ്റും ഇൻഡിക്കേറ്റ് ഫുള്ള് എൽ ഇ ഡി ലൈറ്റുകളാണ് വരുന്നത് കാരണം നമ്മളെ ഒരു ക്രൂസർ ബൈക്കിനെ അപേക്ഷിച്ചിട്ട് അധികം എൽ ഇ ഡി ലൈറ്റിൽ ഒരു ക്രൂസർ വണ്ടി ഇല്ല നമ്മളെ അങ്ങനെ തന്നെ പറയാം കാരണം പിന്നെ ഒരു പക്ക ക്രൂസർ വണ്ടിയിലൊന്നും നമ്മളെ ഇപ്പോൾ റോയൽ എൻഫീൽഡിലാണെങ്കിലും ജാവിയിലാണെങ്കിലും പിന്നെ എൽ ഇ ഡി ലൈറ്റുകളല്ല വരുന്നത് പക്ഷേ ഇതിൽ അങ്ങനെയാണ് ഇതിൽ ഫുള്ളി എൽ ഇ ഡി ലൈറ്റുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊക്കെ കുറേ വ്യത്യാസം ഉണ്ടായിട്ടാണ് ഈ വണ്ടി വരുന്നത് അതുപോലെ തന്നെ ഹെഡ് ലൈറ്റ് ഉരുണ്ട ഹെഡ് ലൈറ്റും നീണ്ട പിന്നെ ബ്രേക്ക് ടൈൽ ലാമ്പുമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ പക്ക ഉരുണ്ട ഹെഡ് ലൈറ്റ് ആ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ എൽ ഇ ഡി പ്രൊജക്ടറിൻ്റെ മോഡലുള്ള എൽ ഇ ഡി ബൾബുകൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു കറക്റ്റ് പക്ക റെട്രോ ലുക്കും ഈ വാഹനത്തിന് ഹോണ്ട നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ടാങ്കിനൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഹൈറ്റിൽ താഴേക്ക് താഴ്ന്നു വരുന്ന ടാങ്കാണ് വരുന്നത് അത് തന്നെ ഒരു നമ്മുടെ ഒരു ഹാർലി ഡേവിഡ്സൺ അല്ലെങ്കിൽ ഒരു നമ്മളിപ്പോഴത്തെ ഒരു അവഞ്ചർ ടു ടു ട്വൻറ്റി അല്ലേ അതിൻ്റെയൊക്കെ ഒരു ലുക്കിലാണ് ഈ വാഹനം അതിൻ്റെ ഒക്കെ ലുക്കിൽ അതിൻ്റെ ലുക്കെന്നല്ല കാരണം അവഞ്ചറിൻ്റെ അത്ര താഴ്ന്നില്ല പക്ഷേ ഇത് ടാങ്ക് ഒക്കെ അത്യാവശ്യം നല്ല താന്നിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു നല്ല റൈഡിങ് കംഫോർട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടാകും ലെഗ് സ്പേസ് കുറേ ഫ്രണ്ടിലാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മാറ്റം എന്തായാലും നമുക്ക് റൈഡിങ്ങിൽ കാണാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വാഹനത്തിൽ മറ്റേ വേറെയും കുറേ കുറെ ഉണ്ട് ഇതിൻ്റെ ഫുള്ളി ഇൻസ്ട്രുമെൻ്റ് ഡിജിറ്റൽ ക്ലസ്റ്ററാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അതിൽ മറ്റേ ഫുള്ളി ഇതാണ് പിന്നെ ഡിജിറ്റലാണ് അപ്പോൾ അതിൽ പിന്നെ നമ്മൾ ഗിയർ പൊസിഷനും പിന്നെ ഫ്യൂവൽ ഫ്യൂവൽ ലെവലൊക്കെ കാണിക്കേണ്ടത് നമ്മളിപ്പോൾ റോയൽ എൻഫീൽഡിലാണെങ്കിൽ ഫ്യുവൽ ലെവൽ കാണിക്കണ മീറ്റർ ഇല്ല അപ്പോൾ ഈ വണ്ടിയിൽ അതൊക്കെ ഉണ്ട് പിന്നെ അത് ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് കൂടെ തന്നെ ഈ വാഹനത്തിന് നമുക്ക് മറ്റേ ഈ വിൻഡിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ വാഹനത്തിന് നല്ലൊരു വിൻഡ് സ്ക്രീൻ തന്നെ ഈ വാഹനത്തിന് ഹോണ്ട നൽകുമെന്നുള്ള റിപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട് അത് എന്തായാലും നമുക്ക് ഈ ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ വിൻഡ് അടിക്കണ പ്രശ്നത്തിൽ നിന്ന് കുറേ നമുക്ക് ഒരു സേഫ്റ്റി ആവും കൂടാതെ തന്നെ ഈ വാഹനത്തിന് സീറ്റ് ഹൈറ്റ് കുറവായതുകൊണ്ട് പിന്നെ നമുക്ക് ആർക്കും ഈ വാഹനം ഓടിക്കാനും പിന്നെ വെയിറ്റ് ഉണ്ടെങ്കിലും നമുക്ക് വെയിറ്റ് തോന്നാത്തൊരു ഫീലും നമുക്ക് ഉണ്ടാകും കാരണം പറ്റ സീറ്റിൻ്റെ ഹൈറ്റ് കമ്മിയായിട്ടാണ് ഈ വാഹനം വരുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും ഓടിക്കാനൊക്കെ നല്ല ഒരു കംഫോർട്ട് വാഹനം നമുക്ക് പ്രതീക്ഷിക്കാം ഈ രണ്ട് വേരിയൻറ്റിൻ്റെയും എഞ്ചിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അഞ്ഞൂറ് സി സി എൻജിനിൽ വരുന്നത് നാനൂറ്റി എഴുപത്തി മൂന്ന് സി സി നമ്മുടെ ഹോണ്ട സി ബി ആർ ഫൈവ് ഹൺഡ്രഡ് ആറിന് വരുന്ന സെയിം എൻജിൻ തന്നെയാണ് ഈ വാഹനത്തിൽ വരുന്നത് ടിൻ എഞ്ചിനായിട്ടാണ് ഈ വാഹനം വരുന്നത് ഈ എഞ്ചിന് മാക്സിമം എടുക്കാൻ കഴിയുന്ന പവർ നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് ബി എച്ച് പി പവറും നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് എൻ എം ടോർക്കുമാണ് റിബൽ ഫൈവ് ഹൺഡ്രഡിന് എടുക്കാൻ കഴിയുന്ന മാക്സിമം പവർ ഫൈവ് ഹൺഡ്രഡിന് എന്തൊക്കെ നമ്മുടെ സി ബി ആറിൻ്റെ എൻജിനിൽ എന്തൊക്കെയാണ് വാൾവിൻ്റെ ടൈമിങ്ങിലൊക്കെ ചെറിയ മാറ്റം വരുത്തിയിട്ടാണ് ഒരു ക്രൂസർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ ടൈമിങ്ങിലൊക്കെ ചെറിയ മാറ്റം വരുത്തിയിട്ടാണ് ഈ വാഹനം കൊണ്ടുവരുന്നതെന്നുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ത്രീ ഹൺഡ്രഡിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ത്രീ ഹൺഡ്രഡിന് വരുന്നത് ഇരുന്നൂറ്റി എൺപത്താറ് സി സി സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ത്രീ ഹൺഡ്രഡിന് വരുന്നത് ഈ വാഹനത്തിന് മുപ്പത് ബി എച്ച് പി പവറും ഇരുപത്തിയേഴ് പോയിൻറ്റ് നാല് എൻ എം ടോർക്കും നമ്മുടെ ത്രീ ഹൺഡ്രഡിന് വരുന്നുണ്ട് കൂടാതെ ഈ വാഹനത്തിൽ രണ്ടിലും സ്ലിപ്പർ ക്ലച്ചും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുമെന്നുള്ള സ്ലിപ്പർ ക്ലച്ച് ഡെൽ ചാനൽ എ ബി എസ് ഡുവൽ ഡിസ്ക് ഈ കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ നമുക്ക് ലഭ്യമാകുമെന്നുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം